ഭാഗവത ഗംഗയിലെ കല്യാണ കൃഷ്ണന്റെ ശില്പം നിങ്ങൾക്ക് നേരിൽ കാണുന്നതിനും വാങ്ങുന്നതിനും മാത്രമായി തൃശൂർ പാട്ടുരായ്ക്കലിൽ ഒരു ഷോറൂം നവീൻ ക്രിയേഷൻസ്. ഫോൺ 9188182384. നവീൻ ക്രിയേഷൻസിന് മറ്റെങ്ങും ശാഖകളില്ല, അനുകരണങ്ങളിൽ വഞ്ചിതരാകരുത്. ഗ്രഹദോഷം അകറ്റാൻ ഗുരുക്രപ ഒരുക്കിയിരിക്കുന്ന നവഗ്രഹ ക്ഷേത്രങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര. എല്ലാ തിങ്കളാഴ്ചയും തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പുറപ്പെട്ട് വ്യാഴാഴ്ച തിരിച്ചെത്തുന്ന വിധം ഈ തീർത്ഥയാത്ര ഒരുക്കിയിരിക്കുന്നു. ആദ്യ യാത്ര 2022 ജൂലൈ 11 AC എയർ പുഷ്ബാക്ക് 2-3 സീറ്റിംഗ് 3 LED TV ഡോൾബി മ്യൂസിക് സിസ്റ്റം വാട്ടർ ഡിസ്പെൻസേഴ്സ് ഹോട്ട് കൂൾ ആൻഡ് നോർമൽ എന്നിങ്ങനെ വിപുലമായ സൗകര്യങ്ങൾ തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്നു. ഇന്ന് തന്നെ വിളിക്കുക 9400124048. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കോമളം കോജയന് വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. കഥാമയീം ഭാഗവതാവിധാനാം ഹരേ തനും തേ ചരിതേ സ്തുതിയേയ യഥാമതി ത്വത്പരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേ ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരോ പ്രസാദിക്കണേ. സന്തോഷിക്കും. ഭാഗവതത്തെക്കുറിച്ച് വിശദമായിട്ട് വർണ്ണിക്കുന്ന ഒരു സമ്പ്രദായം, വളരെ വിസ്തരിച്ച് വർണ്ണിക്കുമ്പോഴും അത് മനസ്സിലാവാൻ എന്താണ് വേണ്ടത്? പൂർവികരായിട്ടുള്ളവർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്, ഭക്തിയാ ഭാഗവതം ജ്ഞേയം. ഭക്തിയോടുകൂടി ഭാഗവതത്തെ സമീപിക്കൂ. എന്നാൽ ഭാഗവതത്തിൽ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാം. ഈ പറഞ്ഞത് മനസ്സിലായിക്കഴിഞ്ഞാൽ പിന്നെ അത് തനിക്ക് എങ്ങനെ ഉതകുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ആര് തന്നെ ആയാലും എന്ത് തന്നെ പറഞ്ഞു തന്നാലും അത് നമുക്ക് എങ്ങനെ ഉതകുന്നു എന്ന് സ്വയം ചിന്തിച്ചറിയേണ്ടതുണ്ട്. അതിനുള്ള കഴിവ് മനുഷ്യനേ ഉള്ളൂ. പക്ഷിമൃഗാദികൾക്ക് വിചിന്തനം ചെയ്യാനുള്ള കഴിവില്ല. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. മനുവിൻ്റെ വംശത്തിൽ പിറന്ന മനുഷ്യന് മനനം ചെയ്യാനുള്ള കഴിവുണ്ട്. വിചിന്തനം ചെയ്ത് ആവശ്യമുള്ളതിനെ എടുക്കാനും അല്ലാത്തതിനെ തള്ളിക്കളയാനുമുള്ള കഴിവ്, അതാണ് വിചിന്തനം ചെയ്തിട്ടറിയാനുള്ള കഴിവ്. അതിനുള്ള കഴിവ് മനുഷ്യനേ ഉള്ളൂ, പക്ഷിമൃഗാദികൾക്കില്ല. അതുതന്നെയാണ്, പക്ഷിമൃഗാദികളെക്കാൾ ശ്രേഷ്ഠമാണ് മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ സാരം. എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ശരിയായ അർത്ഥത്തിൽ സമത്വം അറിഞ്ഞിട്ടുള്ള ഒരാൾക്ക് പക്ഷിമൃഗാദികളാവട്ടെ, വൃക്ഷലതാദികളാവട്ടെ, മനുഷ്യരാവട്ടെ, ഒന്നും തമ്മിൽ ഒരു ഭേദമല്ല. എല്ലാവരിലും ഒരേ ഒരു ഈശ്വര ചൈതന്യമാണ് കുടികൊള്ളുന്നത്. അത് അറിഞ്ഞ വ്യക്തിക്ക് മനസ്സിലാവും. പറഞ്ഞതുകൊണ്ട് അറിഞ്ഞോളന്നില്ല, പറഞ്ഞു തരാൻ പല ഭാഷയിലും പറയുന്നുണ്ട്, ഭാഗവതത്തിൽ ഉടനീളം പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഇതൊന്ന് അറിഞ്ഞു കിട്ടണ്ടേ? അതാണ് ബുദ്ധിമുട്ട്. ഈ പറഞ്ഞ കാര്യത്തെ നമുക്ക് അനുഭവവേദ്യമായി കിട്ടുക. സർവജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ ചൈതന്യം ഒന്നു തന്നെയാണ് എന്ന് നമുക്ക് അനുഭവപ്പെട്ട് കിട്ടുക. ആ അറിവാണ് അറിവ്. അല്ലാതെ കണ്ട് എഴുതി വായിക്കുന്നതല്ല. കുറച്ചു കാലം കോഴിക്കോട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരാളിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള വരികളുണ്ട്, വളരെ രസകരമായിട്ട്. ആരുടെ വരികളാണെന്ന് എനിക്കറിയില്ല, പകർന്നു കിട്ടിയിട്ടുള്ളതെന്ന് ഈ പറയാൻ അറിയുള്ളൂ. എന്താണ് ആ വരികളെന്നല്ലേ? പുസ്തകസ്ഥാപിതാവിദ്യ പരഹസ്തേ ചതധനം കാര്യകാലേ സമായാതെ നസാവിദ്യ ചതധനം. പുസ്തകത്തിൽ എഴുതിയത്
അങ്ങനെ വായിച്ച് പഠിച്ചാൽ അക്ഷരങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒരു സന്ദർഭം വരുമ്പോൾ ഇതെന്താ ഏതാന്നുള്ളത് അനുഭവത്തിലേക്ക് കിട്ടാൻ പുസ്തകസ്ഥാപിതാവിദ്യ, അത് പുസ്തകത്തിൽ തന്നെയാവും. അവനവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്ത് തന്നെയാണെങ്കിലും അത് മറ്റൊരാളുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ, കൊടുത്തു കഴിഞ്ഞാൽ, അവനവൻ ആവശ്യമുള്ള സന്ദർഭത്തിൽ കിട്ടുക എന്നുള്ളത്, കിട്ടിയാൽ ലാഭം, ഇല്ലെങ്കിലോ അവനവൻ്റെ പണം എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ആവശ്യത്തിന് ഉപകരിക്കാൻ കിട്ടില്ല. പരഹസ്തേജതധനം അവനവൻ്റെ തന്നെയാണേ, പക്ഷെ അത് കിട്ടാൻ വഴി വേറെ നോക്കേണ്ടി വരും. ഇത് പറയുമ്പോൾ പുസ്തകസ്ഥാപിതാവിദ്യ പരഹസ്തേജതധനം ഇത് രണ്ടും കാര്യകാലേ സമായാതെ നസാവിദ്യാചതധനം, ആവശ്യം വരുമ്പോൾ കിട്ടിക്കോളണമെന്നില്ല, കിട്ടിയാൽ നന്നായി. ഇങ്ങനൊരു നാല് വരികൾ കോഴിക്കോട്ട് നിന്ന് പഠിക്കാൻ തരായി. സംഗതി ആലോചിച്ച് നോക്കൂ, ഇത് ശരിയല്ലേ? അപ്പോൾ ഏത് വശവും ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ, അത് നമുക്ക് അനുഭവത്തിലേക്ക് കിട്ടണമെങ്കിൽ അനുഷ്ഠാനത്തിലൂടെ ആവശ്യമുള്ളതിനെ നമുക്ക് ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും അതിന് വേണ്ട വിധത്തിൽ എടുക്കാനും അല്ലാത്തതിനെ തള്ളിക്കളയാനും നമുക്കൊരു പാഠം, അത് നമ്മൾ നേടിയെടുക്കണം എന്നർത്ഥം. അതാണ് വിചിന്തനം ചെയ്ത് നമുക്ക് നേടാൻ സാധിക്കുന്ന കാര്യം, അത് നമ്മൾ അഭ്യസിച്ചുണ്ടാക്കണം. ഇതാണ് മനുപരമ്പരയുടെ പ്രത്യേകത, മനനം ചെയ്യാനുള്ള പ്രത്യേകത. മനുഷ്യൻ്റെ പേരിന് പല വാക്കുകളുണ്ട് ഉപയോഗിക്കാൻ. മനുഷ്യൻ, അതുപോലെ മർത്യൻ എന്ന് പറയും. ഇത് മനുഷ്യന് മാത്രമുള്ള വാക്കാണെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു വന്നത്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും മർത്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലേ. ഒരു ചെറിയ അബദ്ധം എന്താ വെച്ചാൽ, മർത്യൻ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം മരണമുള്ള ആളെന്നാ. അപ്പം അത് മനുഷ്യന് മാത്രമാണോ? ഭാഗവതാദി ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ജനിച്ചതിനൊക്കെ മരണം ഉണ്ടെന്നാ. ജാതസ്യഹിധ്രുവോ മൃത്യു. അപ്പോൾ മർത്യൻ എന്നുള്ളത് മനുഷ്യന് മാത്രമാണോ പേര്? ഇനി പറയുന്നു, പണ്ടൊക്കെ ദേഷ്യം വന്നാൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പലതും ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ സ്റ്റാൻഡേർഡ് കൂടിയുള്ള പദങ്ങളല്ല ഉപയോഗിക്കാറുള്ളത്. കുറച്ച് സ്റ്റാൻഡേർഡ് വ്യത്യാസമുണ്ട്. പഴയ ആൾക്കാരാവുകൊണ്ട്, അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണേ ഞാനൊക്കെ കേട്ട് വന്നിട്ടുള്ള കാര്യമാണ് പറയുന്നത്. വല്ലാണ്ട് ദേഷ്യം വന്ന സ്റ്റാൻഡേർഡ് കൂടിയ പദമായിട്ടൊക്കെ ഉപയോഗിക്കും ജന്തു എന്ന്. സ്റ്റാൻഡേർഡ് കൂടിയ പദമാണ് കേട്ടോ ജന്തു എന്ന്. അന്ന് തോന്നിയിട്ടുണ്ട് എത്ര സ്റ്റാൻഡേർഡുള്ള പദം വയ്യാന്ന്, എന്താ അത് കഥാന്ന്, എന്താ ഈ വാക്കിനർത്ഥം എന്ന്. ജന്തു എന്ന് പറഞ്ഞാൽ ജനിക്കണതെന്നേ ഉള്ളൂ, വരുന്നില്ലേ. ഇപ്പം ഇതെല്ലാ സാധനത്തിനും കൊടുക്കാവുന്ന പേരാ, രണ്ടൊരാൾക്കുള്ളതല്ല. പക്ഷി മൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ഒക്കെ ജനിക്കുന്നുണ്ട്, അപ്പം ഇതിന് പേര് കൊടുക്കാം. ഇപ്പം ഈ രണ്ട് പേരുകൊണ്ടും മനുഷ്യൻ എന്ന് എടുക്കാൻ വയ്യ. ഇനി ഇരിക്കട്ടെ, അങ്ങനെ ഉണ്ടായതിനൊക്കെ മരണമുണ്ട്. അപ്പം മർത്യെന്ന് എല്ലാവരെയും പറയാം, മനുഷ്യന് മാത്രമുള്ളതല്ല. പിന്നെ മനുപരമ്പര എന്നാണെങ്കിൽ, മനുവിൻ്റെ പുത്ര പരമ്പരയായിട്ടാണ് ദേവന്മാർ, ഗന്ധർവന്മാർ, മനുഷ്യന്മാർ, നായ്ക്കൾ, പൂച്ചകൾ ഇതൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ പേര് എല്ലാവർക്കും കൊടുക്കണ്ടേ? അവിടെയും കുടുങ്ങി. ഇപ്പം നമുക്കായിട്ടൊരു പേര് എന്താ കിട്ടുക എന്ന് വിശ്വല്ല. അല്ല, വെറുതെ അല്ല കേട്ടോ പേരില്ലാത്ത ജാതി ആയത്. എന്താ പേരിടേണ്ടത് ശരിയാണെങ്കിൽ, ഇപ്പോൾ പണ്ടൊക്കെ ഒരു ഒരു വക ഉണ്ടായിരുന്നു കേട്ടോ. ആണുങ്ങളാണെച്ചാൽ ഭഗവാന്റെ പേര്, പെണ്ണുങ്ങളാണെച്ചാൽ ഭഗവതിയുടെ പേരെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് മാറ്റി. ഇപ്പം അതുകൊണ്ട് ഇപ്പം എന്തായി ഇന്ന്, എന്താ പേര് വേണ്ടതെന്ന് ശരിയേണ്ടി. അല്ല, അത് സത്യമാണ്, എന്താ വേണ്ടതെന്ന് ശരിയേണ്ടാവും. ഇങ്ങനെ പോയാൽ തീർച്ചയായിട്ടും നിശ്ചലേണ്ടിയാവും. ഇനി അതിരിക്കട്ടെ, മനനം ചെയ്യാൻ കഴിവുള്ളത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കുക. അങ്ങനെയൊരു ഗുണവശം തന്നിട്ടുണ്ട്. ഇങ്ങനെ മനനം ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, നമ്മൾ എവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്, നമ്മൾ ആരാണ്, എന്തെങ്കിലും ഒരു അഡ്രസ്സ് അറിയണ്ടേ. സാധാരണ ചോദിക്കാറുണ്ട് പണ്ട്, ഈ ആരാന്ന് ചോദിക്കലുണ്ട്. എന്തേലും ഉത്തരം പറയാൻ കിട്ടണ്ടേ, നല്ല നിശ്ചയം ഉണ്ടാവും തോന്നുന്നില്ല. ആരാന്ന് ചോദിച്ചാലേ, നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും പേര് പറഞ്ഞാൽ മതി. അങ്ങനെയെങ്കിലും അത് നിശ്ചയം ഉണ്ടാവുമല്ലോ. ഏത്, ഈ അഡ്രസ്സ് പറയാൻ തന്നെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും പേര് നിശ്ചയം ഉണ്ടാവുമല്ലോ. അതും കൂടി നിശ്ചയില്ലാത്ത കാലമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ആവട്ടെ, തർക്കമില്ല. ഇനി ഒരു പോസ്റ്റൽ അഡ്രസ്സാണ് വെച്ചാൽ താൻ ഇരിക്കുന്നിടത്ത് അഡ്രസ്സ്, അതിനും ഇപ്പോൾ സ്ഥിരമല്ലേണ്ടി. എന്താ വെച്ചാൽ ഇന്ന് ഇവിടെ വെച്ചാൽ നാളെ വേറെ എവിടെയെങ്കിലും പോവും, പിന്നെ വേറെ എവിടെയെങ്കിലും പോവും. ചുരുക്കത്തിൽ ഒരു സ്ഥിരം അഡ്രസ്സ് ഇല്ലേണ്ടി. അതിനെന്താന്ന്, ഇന്നലെ അവിടെയായിരുന്നു, ഇന്ന് ഇവിടെയാണ്, നാളെ വേറെ എവിടെയെങ്കിലും പോവും. ശരി കേട്ടോ, ഇങ്ങനെ പോണു. അപ്പോൾ അതും പോയി. ഇപ്പോൾ എവിടുന്നാ പുറപ്പെട്ടതെന്ന് എന്തോന്ന് നിശ്ചയമുണ്ടോ? നിശ്ചയില്ല. എങ്ങടാ പോണമെന്ന് വല്ല ധാരണയുണ്ടോ? ലക്ഷ്യബോധേ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല. എവിടേക്ക് എത്തേണ്ടതെന്ന് ഭാഗവതം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, യാത്ര പുറപ്പെട്ടിടത്തേക്ക് തിരിച്ചെത്തുക വേണ്ടതെന്ന്.
അപ്പോൾ പിന്നോട്ട് മടങ്ങണ്ടേ? അല്ല, അത് വേണ്ടി വരും, ഇല്ലാണ്ട് പറ്റില്ല. യാത്ര പുറപ്പെട്ടിടത്തേക്ക് തിരിച്ചെത്തുക വേണ്ടത്. അങ്ങനെയാണെങ്കിൽ പുറപ്പെട്ടത് എവിടുന്നാന്ന് മനസ്സിലാക്കണം. ഇതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? വളരെ വ്യക്തമായിട്ട് സൃഷ്ടിയുടെ കാര്യങ്ങളെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ കണ്ടതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവണേൻ്റെ മുമ്പേ ഉള്ളൊരവസ്ഥ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പേര് ഈശ്വരനോ വിഷ്ണു എന്നോ എന്താ വെച്ചാൽ പറയാം. ഇനി ഒരു കാലം കഴിഞ്ഞ് ഇതൊക്കെ അങ്ങോട്ട് ഇല്ലേണ്ടിയായി കഴിഞ്ഞാൽ ഉണ്ടായതൊക്കെ ഇല്ലേണ്ടിയാവും, നമ്മളൊക്കെ ഇല്ലേണ്ടിയാവുമോ എന്നുള്ളത് പറയാൻ നോക്കറിയില്ല. പക്ഷെ പലതും ഇല്ലേണ്ടിയായിക്കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ മുതൽക്ക് ഇങ്ങനെ നമ്മൾ കണ്ടത് മുതൽക്ക് ഉണ്ടായിരുന്നത് പലതും ഇല്ലാണ്ടിയായത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളും ഇല്ലാണ്ടിയാവും. അതിനുള്ളൊരു സൂചനയാണ് തരുന്നത്, നമ്മൾ എത്രത്തോളം മനസ്സിലാക്കണമെന്ന് ശരിയാണെന്ന് മാത്രം. എന്തായാലും അങ്ങനെ ഒരു കഥയുണ്ട്, നമ്മളും ഇല്ലാണ്ടിയാവും എന്നുള്ളത്. ഈ കാണുന്ന അവസ്ഥയിൽ ഇല്ലാണ്ടിയാവും. അങ്ങനെ വന്നാൽ പിന്നെ എന്ത് ബാക്കിയുണ്ട്? ഉണ്ടായതൊക്കെ ഇല്ലാണ്ടിയാവും. അപ്പോൾ ഉണ്ടായതല്ല നിലനിൽക്കുന്നത്, ഉണ്ടാവാത്തതാണ്. അങ്ങനെ പറയാൻ വയ്ക്കുമോ? ഉണ്ടാവാത്തത് നിലനിൽക്കുകയെന്ന് വാക്കിനൊരു ചേരായിക ഉണ്ട് കേട്ടോ. ഉണ്ടായതൊക്കെ ഇല്ലാണ്ടിയാവും. അപ്പോൾ ഉണ്ടാവാത്തത് നിലനിൽക്കുന്നു പറഞ്ഞാൽ വാക്കിനൊരു ചേരായ്മയില്ലേ? ഉണ്ടാവാത്തത് അത് ഒന്നിൽ നിന്നും ഉണ്ടായതല്ല, അത് അങ്ങനെ തന്നെ ഉള്ളതാ, അതാ പറഞ്ഞത് ഉണ്ടാവാത്തത് എന്ന്. നമ്മളെപ്പോലെ ഉണ്ടായതല്ല, ഒന്നിൽ നിന്ന് ഉത്ഭവിച്ചതല്ല എന്നുള്ളത് കൊണ്ടാണ് ഉണ്ടാവാത്തത് പറഞ്ഞത്. അല്ലാണ്ട് നമ്മൾ പറയുന്ന പോലെ ഇല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ അതാണ് നിലനിൽക്കുന്നത്, ബാക്കി വരുന്നത്. അപ്പോൾ പിന്നൊരു സംശയം, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെയോ അതതിന് ഇതെങ്ങനെ മനസ്സിലാവും? വ്യത്യസ്തങ്ങളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ, എങ്ങനെ അത് മനസ്സിലാവും? ഇതാണ് വിഷയം. എന്താന്ന് വെച്ചാൽ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ളതിൽ മാറ്റം വരാതെ കണ്ട് നിലനിൽക്കുന്നത് എന്താണ്, ഇതിനെയാണ് അറിയേണ്ടത്. വേറെ ഒന്നും അറിയാമല്ലോ കേട്ടോ, ഈ ഒരൊറ്റ സംഗതി അറിയാമല്ലോ. ശരിയായ വസ്തുവിനെ തിരിച്ചറിയേ വേണ്ടതുള്ളൂ. നമ്മൾ ആരാണ് എന്താണ് എന്നുള്ളത് അതുകൊണ്ട് അറിയും. അതെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? ഞാൻ ആരാണെന്ന് പഠിക്കുക അല്ലേ? പലരും പറഞ്ഞു തന്നു, പല ഭാഷയിലൂടെ പറഞ്ഞു തന്നു. പറഞ്ഞു തന്ന ആൾ പറഞ്ഞു നീ അതന്നെയാണോ എന്ന്. ഏത്? അല്ല, നീ എന്താ തിരഞ്ഞുകൊണ്ട് നടക്കണത് വെച്ചാൽ അതന്നെയാണ് നീ എന്ന്. മനസ്സിലായി? അതെന്താ നിശ്ചയില്ല എന്നിട്ട് അപ്പോൾ ഈ തിരഞ്ഞുകൊണ്ട് നടക്കണതേ? എന്തിനാ തിരയണതെന്ന് നിശ്ചയില്ല, എന്നിട്ടാ തിരഞ്ഞുകൊണ്ട് നടക്കണത്. അപ്പോൾ അതാ പറഞ്ഞു തരുന്നു, ആ തിരഞ്ഞുകൊണ്ട് നടക്കണത് തന്നെയാണ് നീ എന്ന്. തത്വമസിന്നേ അതന്നെയാണ് നീ എന്ന് പറഞ്ഞു തന്നതാ. പക്ഷെ അതെന്താണ് ആദ്യം മനസ്സിലാവണ്ടേ? എടോ അതന്നെ, അതെ അത് മനസ്സിലായി. അപ്പോൾ തത്വമസി പറഞ്ഞ അത് ഞാനല്ലേ പറഞ്ഞു തന്നത്? അതെ, അത് നീ പറയുമ്പോൾ ഞാനാണെന്ന് പറയേ. അതെങ്ങനെ? അഹം ബ്രഹ്മം. ആ മനസ്സിലായി, എത്ര എളുപ്പമുള്ള കാര്യം അറിയോ. ആ എങ്ങനെയാ, എങ്ങനെ പറഞ്ഞാലോ കിട്ടുമെന്ന്? മേപ്പെട്ട് നോക്കി പറഞ്ഞാൽ മതി, മേപ്പെട്ട് നോക്കി പറഞ്ഞാൽ മതി. അഹം ബ്രഹ്മം അസി, ഇത് മേപ്പെട്ട് നോക്കി പറഞ്ഞാൽ എന്താവും? കുട്ടിക്കാലത്ത് കേട്ട് പരിചയിച്ചൊരു ഇതുണ്ട്, കുട്ടികൾ മേപ്പെട്ട് നോക്കിയിരുന്നാൽ കാരണവന്മാർ ചോദിക്കും ഈ എന്താണോ ബ്രഹ്മം നോക്കിയിരിക്കണത് എന്ന്. വാക്ക് കേമാണേ, മേപ്പെട്ട് നോക്കിയിരുന്നാലേ ഈ എന്താ ബ്രഹ്മം നോക്കിയിരിക്കണത് എന്ന്. ഓ, മേപ്പെട്ട് നോക്കിയിരുന്ന ബ്രഹ്മം ആയില്ലേ, അത് മനസ്സിലായില്ല. എന്നിട്ടാ മേപ്പെട്ട് നോക്കിയത്? ഞാൻ കുറേ കാലം നോക്കി, ഒരു സാധനം കണ്ടില്ല. രാത്രിയായ വെളുത്ത പക്ഷം, അല്ലെങ്കിൽ വെളുത്ത പക്ഷം ആയാൽ കുറേ വെളിച്ചം കാണും, കറുത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ ഇരുട്ട് കാണും. അപ്പോൾ ശരിക്കും ബ്രഹ്മം കണ്ടു എന്ന് വെച്ചാൽ ഈ ഭാഷ കൊണ്ട് ബ്രഹ്മത്തെ കാണാറായോ? മേപ്പെട്ട് നോക്കിയാൽ ബ്രഹ്മം കാണലായി എന്ന് പറഞ്ഞാൽ കാണാറായോ? ആ വാക്കിലല്ല അർത്ഥം. പുസ്തകസ്ഥാപിത വിദ്യ, ഇതുകൊണ്ട് ബ്രഹ്മത്തെ കാണാറാവോ? ത്വം ബ്രഹ്മാസി, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. അതിനെങ്ങനെ അനുഭവത്തെ കിട്ടാറാവും? അതാണ് തപസ്സിലൂടെ അറിഞ്ഞിട്ടുള്ള ആൾക്കാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. എന്തെങ്കിലും ലളിതമായ ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ചോളൂ. NH കൂടെ പോകുമ്പോൾ ഒരുപാട് പണിയുണ്ട് കേട്ടോ, നിറച്ച് വാഹനങ്ങൾ വരും. കാര്യം നല്ല റോഡാണ്, അതൊക്കെ ശരിയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വാഹനം ധാരാളം വരും. ഇത് റോഡ് സൈഡിൽ കൂടെ നടക്കുമ്പോഴും ചിലപ്പോൾ പിന്നൊന്ന് മുമ്പൊന്നും ഒക്കെ വന്ന് തലയിൽ കയറും. വെറുതെ നടക്കാനും കൂടി പറ്റില്ല കേട്ടോ NH. അതിന് ഇപ്പോൾ സൂത്രം കണ്ടു ആൾക്കാർ. എന്നാലേ നടന്നു പോകുമ്പം വണ്ടി തലയിൽ കൂടെ കയറിയെങ്കിലോ വെച്ചിട്ടാണ് നടന്നു പോകേണ്ടതെന്ന് ചോദിച്ചു. വണ്ടി വന്ന് കയറുന്ന വെച്ചാൽ വണ്ടി കൂടെ തന്നെ പോയാൽ മതി. അപ്പോൾ വണ്ടിയും കൂടി ഈ വണ്ടി വില. കഴിഞ്ഞ ദിവസം പേപ്പറിൽ വായിച്ചതാ തോന്നുന്നു, നിർത്തിയിട്ട വണ്ടീൻ്റെ മുകളിൽ ചെന്ന് കയറി ഇത്ര ഒരു വണ്ടി. ഞാനും ആലോചിച്ച് നോക്കി, എന്തൊരു കഥയാണ് അതെന്ന്. റോഡ് കൂടെ പോകുമ്പോൾ അതിന് പോകാനുള്ള സ്ഥലം അവിടെ ഉണ്ട്, അതുകൊണ്ട് പോയപ്പോരേ.
ഒരു സൈഡിൽ നിർത്തിയിട്ട് വണ്ടീൻ്റെ മുകളിൽ കയറിയിട്ട് എന്താണോ എന്ന് ചോദിച്ചാൽ ലോകം പറഞ്ഞ അതിൻ്റെ മുകളിൽ കൂടെ കറന്ന് കിടന്ന തലേ കൂടെ ഇതാ പറഞ്ഞത്, ഇതിങ്ങനെ പലതും കൊണ്ട് എന്നെച്ചാണ് സംഗതിയൊക്കെ ശരിയാ എന്ന് വെച്ചാൽ ധ്യാനയോഗവും അതിൻ്റേതായ ജ്ഞാന ഫലപ്രാപ്തിയും എന്നെച്ചാണ് അതവിടെ എത്തുമ്പോൾ സാക്ഷാത്കാരത്തിൽ എത്തുമ്പോൾ യോഗ്യമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അപകട സാധ്യത നല്ലോണം ഉണ്ട്. നിർത്തിയിട്ട വണ്ടീൻ്റെ മുകളിലേക്കും കൂടി ഇങ്ങോട്ട് വന്ന് കയറും വേറെ വണ്ടികളെ, ഇത് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റും കൂടിയില്ല, വണ്ടി കയറിയിട്ട് വേണ്ടി ഒരു ആലോചിക്കുക. അതുകൊണ്ടാണ് നേരെ ഡ്രൈവിംഗ് അറിയില്ല വെച്ചാൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഡ്രൈവിംഗ് ഒന്നും അറിയണ്ട കേട്ടോ, മര്യാദയ്ക്ക് നടന്നു പോകാൻ അറിഞ്ഞാൽ തന്നെ കുറെ ഭേദമെന്ന് വിചാരിക്കണു അല്ലേ. റോഡ് കൂടെ ഒന്ന് അവനവൻ്റെ കാലം കൊണ്ട് നടന്നു പോകാൻ പറഞ്ഞാൽ അതന്നെ വയ്യാത്ത അവസ്ഥ. പിന്നെയുണ്ട് ബാക്കി കാര്യം പറയാൻ, അതുകൊണ്ടല്ലേ ഞാൻ പുറത്തേക്ക് ഇറങ്ങാത്തത്. ഞാൻ വണ്ടി കൊണ്ടുപോകില്ല, എന്നോട് അനവധി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വണ്ടി വാങ്ങിക്കൂടെ എന്ന്. അത് വണ്ടി മലയാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വണ്ടി വാങ്ങാത്തത്. അത് മാത്രമല്ല നിർത്തിയിട്ടോടത്തന്നെ ഡ്രൈവിംഗ് പഠിച്ച ആൾക്കാർ വണ്ടി കൊണ്ടുപോകത്രേ, എന്തൊരു കഥയാണ്. മിക്ക ഡ്രൈവിംഗ് അറിയില്ല ഞാൻ നിർത്തിയിടാനേ പറ്റുള്ളൂ, വേണമെങ്കിൽ താക്കോൽ എടുത്തിട്ട് അകത്ത് കൊണ്ടുവയ്ക്കാം. ഈ വണ്ടി ഓടിക്കാൻ വിദഗ്ധന്മാർക്ക് താക്കോലും കൂടി വേണ്ടത്രേ, അങ്ങനെയുണ്ടോ വിദഗ്ധന്മാർക്കേ? രാത്രിയിൽ ഓടിച്ചു കൊണ്ടുവന്ന ആൾക്കാർക്കേ താക്കോലും കൂടി വേണ്ടത്രേ? ഇപ്പം അങ്ങനെയൊക്കെ ലൈസൻസ് എടുക്കും അല്ലേ? ആ അതാണ്, വെറുതെ അല്ല ടെക്ക് ലൈസൻസ് എടുത്തത്. ഞാൻ ഇതിനൊന്നും കൊള്ളില്ല എന്ന് മനസ്സിലായിണ്ട്, ഒരു വായിക്ക് പറ്റില്ല എന്നുള്ളത്. നന്നായി അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാലോ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ടി വരില്ലേ. അത് കൂടാൻ കഴിഞ്ഞു, എന്തായാലും ആവട്ടെ. എന്താ അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയൊക്കെ എന്നെച്ചായിട്ട് പോകുമ്പോഴും ഇതിൽ ഈ പറഞ്ഞ വിധത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട്. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് പോവാനുള്ള ഈ ജാതി ചെറിയ റൂട്ടായാൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വാഹനം വല്ലാണ്ട് വരില്ല. എന്നെച്ചാകുമ്പോൾ ഇതിനൊക്കെ പെർമിറ്റ് കൊടുത്തിട്ട് ധാരാളം വരി, ഇങ്ങനത്തേക്ക് അങ്ങനെ അത്ര അധികം വരാല്ലോ. പേടിക്കണം കേട്ടോ, ഇപ്പോൾ കാലം മാറി, ചെടി കൂടി ധാരാളം വണ്ടികൾ വരുന്നുണ്ട്, പേടിക്കണം. എന്താ അത് പറയണതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സൗമ്യമായ ഒരു വീഥിയാണ് ഭക്തി. അതുകൊണ്ടാണ് ഭക്തിയാ ഭാഗവതം ജ്ഞേയം, ആ ഭക്തിയിലൂടെ ഭാഗവതത്തെ കൃത്യമായിട്ടറിയാം എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇരിക്കട്ടെ, അത് മാത്രമല്ല മാർഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം എന്ന മൂന്ന് മാർഗങ്ങളുണ്ട്. ഈ മൂന്ന് മാർഗങ്ങൾ എന്തിനാ, തനിക്കനുയോജ്യമായ മാർഗം ഏതാണെന്നാണ്. ഇതാർക്കാ അറിയാൻ പറ്റുക? തനിക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ അല്ലേ. താൻ ഇരിക്കുന്നിടത്ത് നിന്ന് തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാനുള്ള റൂട്ട് ഏതാണ് എന്താണ് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി പോകേണ്ടത് താൻ തന്നെയാണ്. അപ്പോൾ തനിക്കല്ലേ അറിയാൻ പറ്റുക അറിയേണ്ടത്? ഭക്തി മാർഗമോ ജ്ഞാനമാർഗമോ കർമ്മമാർഗമോ തനിക്കനുയോജ്യമായിട്ടുള്ളതെന്ന് താൻ തന്നെ വേണം കണ്ടുപിടിക്കാൻ, യാത്ര ചെയ്യാൻ. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മനനം ചെയ്ത് കണ്ടെത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് തനിക്കനുയോജ്യമായിട്ടുള്ള മാർഗം ഏതാണെന്നുള്ളത് അറിയണമെങ്കിൽ ആദ്യം തന്നെക്കുറിച്ച് അറിയണ്ടേ? വേണ്ടേ? താൻ യാത്ര പുറപ്പെടുന്നിടത്തുനിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്ര ദൂരമുണ്ട്, റോഡ് എങ്ങനെയാണ്, യാത്ര എങ്ങനെയൊക്കെയാണ്, അത്രയും ദൂരം യാത്ര ചെയ്യാൻ തനിക്ക് എങ്ങനെയാണ് സാധിക്കുക, ഈ വക വിവരങ്ങളൊക്കെ അറിഞ്ഞാലല്ലേ തനിക്കനുയോജ്യമായിട്ടുള്ള മാർഗം ഏതാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. എത്ര കിലോമീറ്റർ ഉണ്ട്, ഏത് വാഹനത്തിൽ നമ്മൾ പോകുന്നു, അത് എത്ര കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കും, എത്ര സമയം കൊണ്ട് അവിടെ എത്താൻ പറ്റും, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം വേണ്ടേ. അല്ലാതെ യാത്ര പുറപ്പെട്ടാൽ പറ്റുമോ? എന്ത് തോന്നുന്നു, അങ്ങനെ ഒരു വിവരമില്ലാണ്ട് യാത്ര പുറപ്പെട്ടാൽ എന്തുണ്ടാവും? തുടങ്ങിയവർത്തുണ്ടാവും അല്ലേ, ലക്ഷ്യത്തിലെത്തലുണ്ടാവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ഇതാണ് ഈ വക കാര്യങ്ങളൊക്കെ അറിയണം എന്ന് പറഞ്ഞത്. അത് തിരിച്ചറിവുണ്ടാവണമെങ്കിൽ, തനിക്ക് തന്നെക്കുറിച്ച് ഈ വക കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയണമെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് വേണം അല്ലേ. ഇതിനാണ് ആ പാഠമാണ് തന്നെക്കുറിച്ച് അറിയാൻ, തന്നെ വേണ്ട വിധത്തിൽ പരിപാലിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കാനാണ് ഇതാ. നമുക്കൊരു ജീവിതചര്യ പറഞ്ഞു തന്നിട്ടുണ്ട്, ജീവിത രീതി. അതിന് പണ്ട് പറഞ്ഞിരുന്ന പേര് വർണ്ണാശ്രമധർമ്മങ്ങളെന്നാണ്. ഇത് എങ്ങനെയാണ് വിലയിരുത്തുക എന്നുള്ളത് അതിനൊരു കാര്യം ശരിയാണ്. പലയിടത്തും പലതരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഗീതയിലെ ഗുണകർമ്മ വിഭാഗശാ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോൾ വ്യക്തി ഗുണം അല്ലേ, ഇതെങ്ങനെയാണ് വിലയിരുത്തുക? സത്യം പറയുന്നത്, ന്യായം പറയുന്നത്, അതോ ഇപ്പോൾ പരസ്യത്തിൽ രണ്ട് ദിവസം കണ്ട് ദിവസത്തിൽ 8 മണിക്കൂർ കിടന്നുറങ്ങണം എന്നുള്ള അങ്ങനെയുള്ള ശീലം അല്ല,
ഒരു നല്ല ശീലമാണ്. 8 മണിക്കൂർ ഉറങ്ങിയാൽ നേരെയായി ഇത്ര. എന്നാ അപ്പൊ ഞാൻ പുറന്തള്ളപ്പെടും കേട്ടോ. ഒക്കെ അത്രയൊന്നും സമയം ഉറങ്ങാൻ തരാവണില്ല. ഗേറ്റിന് പുറത്ത് കിടക്കേണ്ടി വരും ഇല്ലേ. 8 മണിക്കൂർ ഉറങ്ങാൻ തരാവണില്ല. എന്നാ പിന്നെ പോരാത്ത സമയം കിട്ടുന്ന എന്തേ രാത്രി ഉറങ്ങാൻ തരാവാത്തതെന്നാ പകൽ ഉറങ്ങിയിട്ട് തീർത്തേക്കാം മണിക്കൂർ തയ്ച്ചേക്കാന്ന് ചോദിച്ചാൽ അതും തരാവില്ല. വേറെ ഒരു വട്ടം ഏർപ്പാടുണ്ടാവും കൊണ്ട് പകൽ ഉറങ്ങാൻ തരാവില്ല. എന്തൊരു കഥയാണാലോ ചോദിച്ചു നോക്കൂ. 8 മണിക്കൂർ ഉറങ്ങാൻ തരാവില്ല. സമയമില്ലാഞ്ഞിട്ടൊന്നുമല്ല. എല്ലാരെ പോലെ 24 മണിക്കൂർ ഉണ്ട് കേട്ടോ ദിവസം. ഞാൻ പിന്നെ ഉറങ്ങിക്കൂടെ? തരാവില്ല. അതാണോ? അതോ വേറെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്? എന്താ അപ്പം ഇതിനുള്ള ഗുണം പറയേണ്ടത്? വേറെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ പറഞ്ഞിട്ടുള്ളത് നമ്പൂതിരി നായർ ക്രിസ്ത്യൻ മുസ്ലിം ഇതൊന്നും അല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താന്നല്ലേ, സാത്വിക രാജസ താമസ ഗുണങ്ങളാണ് ഇത്. ഓരോരുത്തരിലും എങ്ങനെ ഇരിക്കുന്നു നന്നായിണ്ട്. ഇതിപ്പോൾ എങ്ങനെയാ ഒന്ന് തിരിച്ചറിയാം ഈ ഗുണം? എന്താ വിദ്യ എന്ന് കുറച്ചായി ഞാനും അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. എന്താ വിദ്യ എന്നേ? ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ ഈ ഗുണത്തിൻ്റെ? പലതും ടെസ്റ്റ് ചെയ്തറിയാനുള്ള ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ, അതുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ പക്ഷേ ഇതില്ല കേട്ടോ, ഈ ടെസ്റ്റിംഗ് ഇല്ല. ഉണ്ടോ? പുതിയതായിട്ട് തുടങ്ങിയുണ്ടോ? ഏയ് പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇരിക്കട്ടെ. ആവശ്യം ഇനി കർമ്മം. ഇതെന്ത് കർമ്മമാണ്? നമ്മുടെ കർമ്മം എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. ഭാഗവതത്തിന് പറഞ്ഞിട്ടുണ്ട് പലതും. നമ്മുടെ കർമ്മം ഓരോരുത്തർക്ക് ഓരോ കർമ്മം പറഞ്ഞിട്ടില്ലേ അല്ലേ? എന്തെല്ലാം കർമ്മങ്ങൾ ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുണ്ട്? അങ്ങനെയുള്ള കർമ്മങ്ങൾ എന്തെങ്കിലും ആണോ പറഞ്ഞത്? ഇല്ല, അതൊരു വശമാണ്. ഇതാണോ? ഇതിന്ന് രണ്ടൊന്നും ഉത്തരം കിട്ടുന്നില്ല. ഇപ്പം ഇതെങ്ങനെ നമ്മളിവിടെ ചേർത്ത് വെക്കണം അത് മനസ്സിലാക്കണേ. അപ്പൊ ഗുണം എന്നുള്ളത് എങ്ങനെ ചേർത്ത് വെക്കാം? സത്വഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാലാമത് ഒന്നുകൂടി ഉണ്ട് കേട്ടോ നിർഗുണം. എനിക്കിതൊക്കെ രസം എന്താ വെച്ചാല് കുട്ടിക്കാലം മുതൽക്കേ കേട്ടിട്ടുണ്ട് ഈ വാക്കുകൾ. എന്ന് വെച്ചാൽ നിർഗുണം എന്നുള്ളത് കേട്ടിട്ടുണ്ട്, ബാക്കി മൂന്നും കേട്ടിട്ടില്ല. ഇതെങ്ങനെ നിർഗുണം കേട്ടതല്ലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് കേൾക്കാണ്ടിരുന്ന പിന്നെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അതാണ്. ഇത് എന്തൊരു നിർഗുണ സാധനമാണ്? ഇതിങ്ങനെ ചീത്ത പറയുമ്പോഴേ അപ്പോഴും കിട്ടിയ സർട്ടിഫിക്കറ്റ് അങ്ങനെയാ. ഇതെന്തൊരു നിർഗുണം അതിങ്ങനെയെന്ന് അതവിടെ ചേർത്ത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഗുണമെന്ന് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ അന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു വകയ്ക്ക് കൊള്ളരുതാത്തത് എന്നുള്ള നിലയ്ക്ക് ആ നിർഗുണം എന്ന് പറഞ്ഞിരുന്നു. അല്ലാതെ കൊണ്ട് ഉള്ള അർത്ഥമൊന്നുമല്ല. ഇനി കർമ്മത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞത് ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ വേണം എന്ന് വിചാരിച്ചത് ചെയ്യാണ്ടിരിക്കുകയും ചെയ്താൽ കർമ്മമില്ല, ചെയ്താൽ കർമ്മമുണ്ട്. ഇതും അല്ല. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലെ അനുഷ്ഠാനത്തിൽ കൊണ്ടുവന്നാൽ അത് സത്വഗുണമായി. സത്വഗുണമായി അത്രയേ ഉള്ളൂ. അതിനെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ പ്രകൃതിയോട് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളാണ് അധികം താല്പര്യത്തോടു കൂടി ചെയ്യുന്നത് എങ്കിൽ അത് രജോ ഗുണമാണ്. ഇന്ദ്രിയങ്ങൾക്ക് ബന്ധിതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അത് രജോ ഗുണമാണ്. ഇനി തമോ ഗുണം എന്തായാലും വേണ്ടില്ല എന്ന് ഇപ്പോൾ കണ്ടോണം. നാം ചോദിക്കുക, ഓ നാ അതിലും കൂടും അല്ല ഊണ് ചോദിക്കുക. എന്നാ അതങ്ങനെ എന്താ കണ്ടത് കിട്ടിയത് വെച്ചാൽ അതങ്ങനെ. പിൽക്കാലത്ത് ഗുണം ചെയ്യൂ കേട്ടോ, ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല. ഒരു നാമം ചോദിച്ചാലും അതിൻ്റെ ഗുണം ചെയ്യും. പക്ഷേ ഒന്നിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരവസ്ഥയില്ല, ഒരു തീരുമാനവും ഇല്ല എന്നർത്ഥം. ഇങ്ങനെയൊരു ഭാവമാണെങ്കിൽ അത് തമോ ഗുണ. ഇതിൽ നിന്നൊക്കെ അതിജീവിച്ചുയർന്നെത്തുമ്പോഴാണ് നിർഗുണാവസ്ഥ ഇതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളിടത്ത് എത്തുന്നത്. ഇതാണ് ഗുണത്തിൻ്റെ അവസ്ഥ. ഇനി കർമ്മത്തിൻ്റേതാണെങ്കിൽ ഏത് കർമ്മവും ഭഗവത് പ്രേരിതമായിട്ട് ചെയ്ത് ആ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന രീതി വന്നാൽ ആ കർമ്മം നന്നായി. അല്ലെങ്കിൽ അത് തനിക്ക് ആ കർമ്മം പിന്നീട് അതേപോലെ കർമ്മം ചെയ്യാനുള്ള വാസനയായിട്ട് പ്രലോഭനമായിട്ട് മാറും. ഇതാണ് കർമ്മത്തിൻ്റെ അവസ്ഥ. ഇതിനെ വിലയിരുത്തിക്കൊണ്ട് പറയാം വ്യക്തിപരമാണ് ഇത്. പക്ഷേ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ എവിടം വരെ എത്തണം? ഒരു ചെറിയ കുട്ടിയെ കണ്ടിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? 6 മാസമായ ഒരു കുട്ടിയെ കണ്ടിട്ട് വിലയിരുത്താൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ വിലയിരുത്തൽ പാരമ്പര്യം വേറെ ഒന്നാണ് അല്ലേ. ആ പാരമ്പര്യം നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റുക? അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ഇതല്ലേ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും മാർഗമുണ്ടോ? അത് പിന്നീട് ജാതി എന്നുള്ള വ്യവസ്ഥയിലായി തീർന്നു. വളർന്ന് സ്വഭാവം സ്ഥിരീകരിക്കപ്പെട്ട് തൻ്റെ വ്യക്തിത്വത്തെ വ്യക്തമായിട്ട് അറിയാറായി കഴിഞ്ഞാൽ തൻ്റെ സ്വഭാവഗുണം കൊണ്ട് അതേതായാലും ആ വ്യക്തിത്വം പുറമേക്ക് കാണിക്കും. അപ്പോൾ ആ ആളിലെ സ്വഭാവത്തെ തിരിച്ചറിയാം. ഇത് പരമ്പര വേറെ.
ഗുണകർമ്മ വിഭാഗശ തിരിച്ചറിയാം. അല്ലാതെ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? ഇത് വ്യക്തമാണ് നമുക്ക്. കാരണം സാത്വികരായിട്ടുള്ള അച്ഛനമ്മമാർക്ക് അവരുടെ പരമ്പര പറഞ്ഞ് പറയുന്ന ആ പരമ്പരയിൽ സകല കുരുത്തക്കേടും കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടാവാം. അച്ഛൻ്റെയും അമ്മയുടെയും കുറ്റമൊന്നുമല്ല, അത് വശം വേറെ, കർമ്മങ്ങൾക്ക് അടുത്ത വശം വേറെ. ആ അച്ഛനമ്മമാർക്ക് ദുരിതം അനുഭവിക്കാനുള്ള യോഗം, കുടുംബത്തിലെ ദുരിതയോഗം, വ്യക്തിയുടെ കർമ്മയോഗം, ഇതൊക്കെ അതിലേക്ക് ഭാഗമായിട്ട് വരുന്നതാണ്. എന്നാൽ അതേസമയം അച്ഛനും അമ്മയ്ക്കും ഒരു സ്വഭാവ വിശേഷവും ഗുണവും ഇല്ലാത്തിടത്ത് സൽപുത്രരുണ്ടാവാം, മക്കളുണ്ടാവാം. ഇതെങ്ങനെ സംഭവിക്കുന്നു? ജന്മാന്തര കർമ്മഫലമായിട്ട് കിട്ടുന്ന വ്യതിയാനങ്ങൾ, അത് ഈ അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവത്തിൻ്റെ പകർച്ചയല്ല, ആ പാരമ്പര്യം അല്ല എന്ന് വളർന്നു വരുമ്പോൾ തൻ്റെ വ്യക്തിത്വം വ്യക്തമാക്കിക്കൊണ്ട് കാണിച്ചു തരും. അവിടെ ഗുണകർമ്മ വിഭാഗശ ഇല്ലേ, കാണാനില്ലേ? അത് ദുർലഭമായിരിക്കും. വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഒരെണ്ണമൊക്കെ ഇങ്ങനെ നന്നായിട്ട് വരാൻ സാധിക്കുക. എന്നാൽ ചീത്തയാവാനും അതേപോലെ തന്നെയാണ്. നല്ല സാഹചര്യത്തിൽ വളരാൻ സൗകര്യം ഉണ്ടായിട്ട് ചിലത് വഴി തെറ്റിപ്പോകുന്നുണ്ടാവും, ദുർലഭമായിട്ട് ഇല്ലേ. നമ്മൾ ഒന്ന് ചിന്തിച്ച് അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. ഇത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമുക്ക് പാഠമാണ്, മനസ്സിലാക്കാനാ ഗുണകർമ്മ വിഭാഗശ. അങ്ങനെയുള്ള വ്യക്തിത്വം ഗുണകർമ്മ വിഭാഗശ നന്നായി വന്നിട്ടുള്ള ആൾ എവിടെയാണ് നേരെയാവുക? ഗുരുപരമ്പരയിലൂടെ നേരെയായിട്ട് വരുന്നു. മറ്റത് സാധാരണയ്ക്ക് വളരാൻ പറ്റിയ സാഹചര്യം എന്ന് പറഞ്ഞ അച്ഛനമ്മമാരുടെ പാരമ്പര്യത്തിലൂടെ. അപ്പം അവിടെ ഒരു സാഹചര്യമുണ്ട്, ജീവിത സാഹചര്യം ഇല്ലേ. അച്ഛനമ്മമാരുടെ കുടുംബ സാഹചര്യം, ആ പാരമ്പര്യം നമുക്ക് വളർന്നു വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരുന്നുണ്ട്. ഉണ്ടായിരുന്നു, ഇപ്പം മുഴുവൻ അങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾക്കറിയാറാവുമ്പോൾ എന്നാ പറയാൻ കൊണ്ടുവന്ന വാക്ക്, പക്ഷെ അവിടെ മാറ്റിയാണ്. എന്താണല്ലേ, പഴയൊരു കാലഘട്ടത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഭാഗവതത്തിൻ്റെ സൃഷ്ടിയുടെ വർണ്ണന അനുസരിച്ചിട്ട് പറയുന്നത്, ഒരു ജീവൻ അമ്മയുടെ ഗർഭപാത്രത്തിലെത്തിയാൽ അന്നു മുതൽക്ക് വളരുന്ന സാഹചര്യമുണ്ട്, വളർച്ചയുടെ പ്രത്യേകതയുണ്ട്. ആ ജീവനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിങ്ങളുടെ വളർച്ച, വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് അമ്മയാണ്, സൃഷ്ടി അച്ഛൻ്റേതാണ്, വ്യക്തിത്വം രണ്ടാണെന്നർത്ഥം. സമത്വം എന്നൊക്കെ പറഞ്ഞ് പലതും പറയുമ്പോഴും സൃഷ്ടി അച്ഛൻ്റെ കർമ്മമാണ്, പുരുഷൻ്റെ കർമ്മമാണ്, വളർത്തുകയാണ് അമ്മയുടെ ധർമ്മം. ഗർഭപാത്രത്തിൽ വളർന്നു വരാനേ കഴിയുള്ളൂ, അല്ലാതെ കൊണ്ട് ഒരു ജീവനെ സൃഷ്ടിക്കാൻ കഴിയില്ല. ഉണ്ടോ പുതിയ സയൻസ് വളർന്നു വന്നോ? ചില ചില മാറ്റങ്ങൾ പറയുന്നുണ്ട്, സ്ത്രീ പുരുഷനായിട്ട് മാറാം, പുരുഷൻ സ്ത്രീ ആയിട്ട് മാറാം എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ സ്ത്രീക്ക് സൃഷ്ടി പറ്റുമോ? കാലം പുരോഗമിച്ചുവോ? ഞാൻ അറിഞ്ഞില്ല. അല്ല, ഇവിടെയൊക്കെ എത്തുമ്പോഴാണ് എനിക്ക് പറയാനുള്ളതൊക്കെ വിവരമില്ല എന്ന്. അല്ല, ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണേ. നിങ്ങളാരെങ്കിലും അറിഞ്ഞോ, പുരോഗമിച്ചുവോ? എന്തേ കാരണം? പ്രകൃതിക്ക് ഈശ്വരൻ, സൃഷ്ടികർത്താവായിട്ടുള്ള ഈശ്വരൻ കൊടുത്ത ചില വശങ്ങളുണ്ട്. അവിടെ എന്താണ് സ്ത്രൈണഭാവം എന്താണെന്നുള്ള തത്വത്തിൻ്റെ വശത്തിൽ കൊടുത്തിട്ടുള്ളത് ഒന്ന് വേറെ, അതല്ലാത്ത പ്രകൃതിയിലെത്തുമ്പോൾ അതിന് കൊടുത്ത വശം ഒന്ന് വേറെ. ഈശ്വരഭാവത്തിന് സൃഷ്ടി കൊടുത്തിട്ടുള്ളതിൽ പ്രാപഞ്ചികമായിട്ടുള്ളത് എല്ലാം സ്ത്രൈണമാണ്. എന്നാൽ അതേസമയം പ്രപഞ്ചത്തിലെ പുരുഷൻ സ്ത്രീ എന്ന് രണ്ട് കാണിച്ചപ്പോൾ അവിടെ പുരുഷൻ ഒന്ന് വേറെ, സ്ത്രീ ഒന്ന് വേറെ. ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ പറ്റുമോ? അല്ല, പറ്റണ വിധം കാണാനില്ല. ഇങ്ങനെ തന്നെ ഇരിക്കണു, ഇപ്പോഴും മാറിയിട്ടില്ലേ? ഏതോ കാലമായി ഈ പ്രപഞ്ച സൃഷ്ടി തുടങ്ങിയിട്ട് ഇതുവരെ മാറിയിട്ട് കാണാനില്ല. എന്തായാലും ആ ഗർഭത്തിലെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ മുതൽക്ക് തന്നെ ചില നിഷ്ഠകൾ പകർന്നു കൊടുത്തിട്ടുണ്ട്. എന്തിനാണത്? ആ ജീവൻ ഈശ്വരപരമായിട്ട് വളർന്നു വരാനുള്ള ചിട്ടം. അത് കഴിഞ്ഞ് ഗർഭത്തിൽ നിന്ന് വളർച്ച മുഴുവനായി പുറത്തു വന്നു കഴിഞ്ഞാലോ, ഒരു ചേഞ്ചാണ്, ഒരു ട്വിസ്റ്റാണ്, അതിനുള്ളിലുള്ള പോലെയല്ല. അപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മാറി. ഭാഗവതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊക്കെ മറന്നു. ഗ്രഹദോഷം അകറ്റാൻ ഗുരുകൃപ ഒരുക്കിയിരിക്കുന്ന നവഗ്രഹ ക്ഷേത്രങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര. എല്ലാ തിങ്കളാഴ്ചയും തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പുറപ്പെട്ട് വ്യാഴാഴ്ച തിരിച്ചെത്തുന്ന വിധം ഈ തീർത്ഥയാത്ര ഒരുക്കിയിരിക്കുന്നു. ആദ്യ യാത്ര
2022 ജൂലൈ 11 AC Air Pushback 2-3 Seating 3 LED TV Dolby Music System Water Dispensers Hot, Cool and Normal എന്നിങ്ങനെ വിപുലമായ സൗകര്യങ്ങൾ തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്നു. ഇന്ന് തന്നെ വിളിക്കുക 9400124048. കൃഷ്ണ 2022 സെപ്റ്റംബർ 15 മുതൽ 24 വരെ കണ്ണന്റെ വൃന്ദാവനത്തിലേക്ക് ഒരു തീർത്ഥയാത്ര. ഗോവർദ്ധൻ പരിക്രമ, വൃന്ദാവൻ പരിക്രമ, വംശീവടം, കാളിന്ദി സ്നാനം, യമുന അരതി, മധുവനം, നിധുവനം, ബേൽവനം തുടങ്ങി കണ്ണൻ ലീലകളാടി രസിച്ച, കണ്ണന്റെ കുഞ്ഞിപ്പാദങ്ങൾ പതിഞ്ഞ ആ മണ്ണിലേക്ക് ഒരു തീർത്ഥയാത്ര. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9400124048. രാധേശ്യാം.